ഇന്ത്യയിലെ ചില പ്രധാന സ്ഥാപനങ്ങളുടെ കണക്കുകൾ വെച്ച് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ വളരെയധികം മെച്ചപ്പെട്ടതാണെന്ന് കേന്ദ്ര സർക്കാർ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പറയുന്നൊരു കാര്യമാണ്. അതിനിടയ്ക്കാണ് ഈ കാര്യങ്ങളൊക്കെ തച്ചുടച്ചുകൊണ്ട് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഓഹരി വിപണിയിലെ ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള സിസ്റ്റോമെട്രിക്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് എന്ന സ്ഥാപനത്തിൻ്റെ പഠന റിപ്പോർട്ടിലാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ യഥാർത്ഥ കുടുംബ വരുമാനത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇടിവ് വന്നതായി വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ജനങ്ങളുടെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ വളരെ വലിയ ഒരു ഇടിവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ വരുമാനത്തിലുണ്ടായ വലിയ കുറവ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഒരു വെല്ലുവിളിയായി ഉയരുമെന്നും റിപ്പോർട്ട് പറയുന്നു. പലപ്പോഴും പല കണക്കുകളും പറഞ്ഞ് കേന്ദ്ര സർക്കാർ നാട്ടിൻ്റെ സമ്പദ് വ്യവസ്ഥ നല്ലതാണെന്ന രീതിയിൽ വളരെ വലിയ പ്രചരണമെല്ലാം നടത്തുന്ന സമയത്താണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇന്ത്യയിലെ തൊഴിൽ മേഖലയുടെ ശരാശരികൾ വിലയിരുത്തുന്ന റിസർവ് ബാങ്കിന്റെ ക്ലംസ് ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ, അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ തുടങ്ങിയ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ഇത് സ്വാധീനിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ ആകുന്നതോടെ തൊഴിലില്ലായ്മയുടെ നിലവിലെ തോത് രാജ്യത്ത് വളരെയധികം കൂടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെയാണെങ്കിലും ഇന്ത്യ രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ അളവ് കൂടുന്നുവെന്ന റിപ്പോർട്ടുകൾ വളരെയധികം പുറത്തു വരുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റും അൺഎഡ്യൂക്കേറ്റഡ് എംപ്ലോയ്മെന്റും ഒരു പ്രശ്നമായി തന്നെയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം ഇന്ത്യക്കാർ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ തുടർന്നുള്ള ജോലിയുടെ ആവശ്യങ്ങൾക്കോ ഒക്കെയായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇത്തരത്തിൽ വരികയാണെങ്കിൽ കൂടുതൽ തൊഴിലില്ലായ്മ ഉണ്ടാകും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ കുടുംബ വരുമാനം മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 78% കണക്കാക്കുന്നത്. കുടുംബ വരുമാനത്തിൽ വർധനവ് ഉണ്ടായിട്ടില്ലെങ്കിൽ ആഭ്യന്തര വളർച്ചയുടെ നിരക്കിനെ മുഴുവനായിട്ടും അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ സർക്കാർ ലക്ഷ്യമിടുന്ന വളർച്ചാ നിരക്ക് കൈവരിക്കുക എന്നത് ഒരു കഠിനമായിട്ടുള്ള കാര്യമായി മാറും. അത്തരത്തിൽ സംഭവിക്കുന്നത് ബാങ്കിംഗ് മേഖലയ്ക്കും തിരിച്ചടിയുണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം, മെച്ചപ്പെട്ട മൺസൂൺ വരുമാന വർധനവിന് പ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും ഘടനാപരമായിട്ടുണ്ടാവുന്ന കാലതാമസം മാറ്റാനായാൽ മാത്രമേ സ്ഥിതിഗതികളിൽ മാറ്റം വരൂ എന്നാണ്. അതിനുവേണ്ടി കേന്ദ്രം എല്ലാ സ്ഥാപനങ്ങളിലേക്കും കൂടുതൽ പണം ഒഴുക്കി ഗ്രാമീണ മേഖലയിലെ വരുമാന വർധനവിന് ഇടം ഒരുക്കുക വേണം. അത്തരത്തിൽ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യൻ സമ്പദ് മേഖല ലക്ഷ്യമിടുന്ന തരത്തിലുള്ള ഒരു വളർച്ച കൈവരിക്കാൻ കഴിയൂ എന്നും ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള സിസ്റ്റോമെട്രിക്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് എന്ന സ്ഥാപനത്തിന്റെ പഠന റിപ്പോർട്ട് രേഖപ്പെടുത്തുകയാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഉപഭോക്താവിന് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകുന്ന മേഖലകളിൽ ഡിമാൻഡ് വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് ഉദ്ധരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഫാഷൻ മേഖല, റീറ്റെയിൽ, ആഭരണ മേഖലകളുടെ വളർച്ചയാണ് ഇതിന് ഉദാഹരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച് പറയുന്നത്. കമ്പനികൾ സൗജന്യങ്ങളും ഡിസ്കൗണ്ടുകളും എല്ലാം നൽകി ഇത്തരത്തിൽ ലാഭത്തിൽ വർധനമുണ്ടാക്കി. ബാങ്കിംഗ് മേഖലയിൽ റിസർവ് ബാങ്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ വെച്ചതോടെ റീറ്റെയിൽ വായ്പാ മേഖലയിൽ വളർച്ചയും കുറഞ്ഞു. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് കാർഡ് ലോൺ, വാഹന വായ്പകൾ, വ്യക്തിഗത വായ്പകൾ എന്നിവയുടെ കാര്യത്തിലും പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ കുറവ് വന്നിരിക്കുന്നു എന്നും റിപ്പോർട്ടിലുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ കൂട്ടിവയ്ക്കേണ്ട മറ്റൊരു കാര്യമായി റിപ്പോർട്ടിൽ പറയുന്നത് ഭവന വായ്പകളെ ഇത് ബാധിച്ചിട്ടില്ല എന്നാണ്. എന്നിരുന്നാലും ഈ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് രാജ്യത്തെ സാധാരണ ക്കാരുടെ കുടുംബ ബഡ്ജറ്റിൽ വളരെ വലിയ കുറവാണ് വന്നിട്ടുള്ളത്. രാജ്യത്തിന്റെ അനുദിനം മോശമാകുന്ന സാമ്പത്തിക അവസ്ഥയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനിയും കള്ളത്തരത്തിലും പെരുപ്പിച്ചും കാണിക്കുന്ന കണക്കുകൾ വഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരെയധികം മികച്ചതാണെന്ന് വാദിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ റിപ്പോർട്ട് നൽകുന്നതെന്ന് സാരം.